മണിക്കുട്ടനാണ് തന്റെ എതിരാളി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുകയും മാറിയിരുന്ന മണിക്കുട്ടന്റെ പരദൂഷണം പറയുകയും ചെയ്യാറുണ്ട് കിഡിലം ഫിറോസ് കഴിഞ്ഞ എപ്പിസോഡിൽ കിഡിലം ഫിറോസ് സൂര്യയോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് യോജിക്കുമ്പോൾ തന്നെ കിഡിലം ഫിറോസിന്റെ ഉദ്ദേശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ടോപ്പ് ഫൈവിലെത്താനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കിഡിലം ഫിറോസ് ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ള മത്സരാർത്ഥികളെ എല്ലാം തന്നെ വിലയിരുത്തുകയും അവരുടെ ഗെയിം സ്ട്രാറ്റജി വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വയം എന്താണ് ചെയ്യുന്നത് എന്ന് വല്ലപ്പോഴുമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ് മീശ മാധവന്റെ ടാസ്കിന് ശേഷം മണിക്കുട്ടൻ കാര്യമായി ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഫിറോസ് അടുത്ത് പറഞ്ഞത് എനിക്ക് ഫിറോസിനോട് ചോദിക്കാനുള്ളത് മീശമാധവന്റെ ടാസ്ക് പോട്ടെ ഈ സീസണിൽ കാര്യമായിട്ട് കിഡിലം ഫിറോസ് ഒന്നോ രണ്ടോ തവണ അല്ലാതെ പിന്നീട് എപ്പോഴാണ് പെർഫോം ചെയ്തിട്ടുള്ളത് ടാലന്റ് ഷോയിലെ ഓട്ടൻ തുള്ളൽ നോക്കിയാണ് വായിച്ചതെങ്കിലും സാമാന്യം തെറ്റില്ലാതെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മണിക്കുട്ടൻ മീശവാധവൻ ചെയ്ത സമയത്ത് രാജമാണിക്യമായിട്ട് വന്ന് തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് കിടിലം ഫിറോസ് അതല്ലാതെ എവിടെയാണ് കിടിലം ഫിറോസ് നന്നായി പെർഫോം ചെയ്തത് എന്റെ അറിവില്ല മണിക്കുട്ടൻ ഈടെയായിട്ട് വീക്കാണെന്ന് പറയുന്ന കിളിലം ഫ്രോസ് സ്വയം താൻ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നൊന്ന് ആത്മപരിശോധന നടത്തുന്നത് ആത്മവിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തും സൂര്യ എത്തില്ല അല്ലെങ്കിൽ മണിക്കുട്ടൻ എത്തില്ല ഡിംബൽ എത്തില്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തനിക്ക് ടോപ്പ് ഫൈവിൽ എത്താനുള്ള യോഗ്യതയുണ്ടോ താൻ അവിടേക്ക് ഏതെങ്കിലും വിധത്തിൽ എത്തുമോ എന്ന് കൂടി ചിന്തിക്കുക മറ്റുള്ള മത്സരാർത്ഥികളെ വിലയിരുത്തുന്നതിനേക്കാളും എപ്പോഴും നല്ലത് സ്വയം വിലയിരുത്തി ആത്മവിമർശനം നടത്തി മെച്ചപ്പെട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ടോപ്പ് ഫൈവിൽ എത്താനുള്ള യോഗ്യതയുള്ള മത്സരാർത്ഥിയാണ് കിഡിലം ഫിറോസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സീസണിൽ ഈ ഷോയിൽ ഇതുവരെയും അദ്ദേഹം ആ പ്രകടനം പുറത്തെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത് രണ്ടോ മൂന്നോ ഇൻസുറൻസ് മാറ്റി നിർത്തിയാൽ പൊതുവെ ശാന്തനായി എവിടെയെങ്കിലും മാറിയിരുന്ന് പരിദൂഷണം പറയുകയോ അല്ലെങ്കിൽ വിശ്രമിക്കുകയോ ചെയ്യുന്ന കിഡിലം ആണ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലേതെന്ന് ആർക്കാണ് അറിയാത്തത് സൂര്യയുടെ മനസ്സിലും സാമാന്യം തെറ്റില്ലാത്ത ചില വിഷം കുത്തിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്തായാലും അതൊരു പരിധിവരെ നന്നായി മണിക്കുട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള സൂര്യയുടെ ഗെയിം സ്ട്രാറ്റജി ഒരർത്ഥത്തിൽ മണിക്കുട്ടിനും ദോഷമാണ് മറ്റൊരർത്ഥത്തിൽ ഈ ഷോയുടെ മുന്നോട്ടുള്ള പോക്കിനും ഒരു തടസ്സം തന്നെയാണ് സൂര്യ ഒരു സ്റ്റാൻഡ് എടുത്ത് സ്വന്തം നിലയിൽ ഗെയിം കളിച്ചു പോകേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ സൂര്യയ്ക്ക് നൽകിയ ആ ഉപദേശം അത് നല്ല രീതിയിലുള്ളതല്ലെങ്കിൽ പോലും സൂര്യയ്ക്ക് ചിലപ്പോൾ ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ് അതുമാത്രമല്ല മണിക്കുട്ടൻ്റെ പി ആർ ആയിട്ട് സൂര്യയാണ് മണിക്കുട്ടിനെ അവിടെ ഹീറോ ആക്കിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല എങ്ങനെയാണ് സൂര്യ മണിക്കുട്ടിനെ ഹീറോ ആക്കിയതെന്ന് സൂര്യയ്ക്ക് മണിക്കുട്ടനോട് ഇഷ്ടം തോന്നി തോന്നിയെന്നതിനപ്പുറം അതിൻ്റെ പേരിലല്ല മണിക്കുട്ടനെ ആരെങ്കിലുമൊക്കെ പുറത്ത് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല മണിക്കുട്ടൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ടും പെരുമാറ്റം കൊണ്ടുമാണ് കുറെയൊക്കെ ആരാധകരെ നേടിയിട്ടുള്ളത് എന്തായാലും കിഡിലം ഫിറോസിന് മണിക്കുട്ടിനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് ആഴ്ച കൂടെ ഇവിടെ നിന്നോട്ടെ എന്ന് നോബിയുടെ എടുത്ത് പറഞ്ഞു അതുപോലെ തന്നെ റംസാന്റെ അടുത്ത് എടാ എനിക്ക് മുപ്പത്തിനാല് വയസ്സായടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെഞ്ചി എന്നൊക്കെയാണ് കിഡിലം ഫിറോസ് പറയുന്നത് മത്സരാർത്ഥികൾക്ക് അവിടെ ഏത് സ്ട്രാറ്റജിയും ഉപയോഗിക്കാൻ കിടലം ഫിറോസ് പക്ഷേ അതിനൊരു നേരും നിറയുമൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ മണിക്കുട്ടൻ ആരെയും ഹാം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോശം വാക്കുകൾ പറഞ്ഞ് ഹേർട്ട് ചെയ്തുകൊണ്ടോ പരദൂഷണം പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയോ ഒന്നും അല്ല ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഓരോ അവസരങ്ങളിലും നേടുന്നത് നോബിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് രാജാവ് എന്ന പദം നേടിയെടുത്തത് മണിക്കുട്ടൻ്റെ തന്ത്രമാണ് അല്ലാതെ കെഞ്ചലല്ല അതുപോലെ തന്നെയാണ് റംസാനെ മാനസികമായി തളർത്തി അവസാനം ആ ഒരു ടാസ്കിൽ ക്യാപ്റ്റനായി എത്തിയതും മണിക്കൂട്ടന്റെ തന്ത്രം തന്നെയാണ് അതുകൊണ്ട് അത് കാണുന്നതിന് പകരം ഇത്തരത്തിൽ നെഗറ്റീവായി ചിന്തിച്ച് മണിക്കൂട്ടിനോടുള്ള വിരോധം മാറി ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് പറഞ്ഞു തീർക്കുന്നതിനേക്കാളും നല്ലത് നേരിട്ട് നെഞ്ചുറപ്പോടെ ചോദിക്കുന്നതാണ് അതിനുള്ള ധൈര്യം കിഡലം ഫ്രോസ് കാണിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഞാൻ